नमस्कार प्रश्न आगोल विपणी वेड़ी पत्र सर अबरवस्थी अत्र मोशायो अब नमुक चर्चा सर രണ്ട് വ്യവസായ പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഒരാൾ കുമാർ കുബേര കാഷ്യൂ ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു അവരെത്താത ചർച്ച തുടങ്ങാൻ പറ്റില്ല അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അങ്ങ് പോകും എനിക്ക് തലയോല പറമ്പ് ആ അവിടെ ഒരു തർക്കം ഇടാനുണ്ട് मंत्री मंत्री पाल पी कमेंट पड़वंगाड़ी तेड़े चर्चा प्रभाकर प्रभुकोटे आूदर तेंडी वर्णय प्रभाकर प्रभु പണ്ട് ബെസ്റ്റ് ആയില്ല അണ്ടി അണ്ടി പേര് പേ എന്ന് പറഞ്ഞു കശുവന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു വേറും പ്രഭാരണനായിരുന്നു വാ ശരി തന്നെടേ ഞാൻ 10 പൈസയ്ക്ക് അണ്ടി പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടടേ അന്ന് എൻ്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ കുബേരയായിട്ടല്ല കുമാരനായിട്ട് നീ എന്നാണ്ടേ കുബേരയായത് ഏട്ടൈ തണ്ടി നിനക്ക് എന്തരേ മോഡരാസോ അല്ല പോടേ സാറന്മാർ കേക്കണ കേട്ടോ ആ പറയ് ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരുന്ന ഏതോ ലോറിയിൽ मुंबई चलवे मुड़क पढ़िपो तो पार्य मणा पक्षे मोकमें लवन मोड़े कल्याण मुड़ी पत् डिग्री या ज्वाली अरीवेलो कल्याण मुड़क लवन मोड़े कल्याण मणिकूर् मे मोड़े कल्याण
അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു 2-2.5 ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട് മുതലാളി 2-2.5 ഉയരത്തുള്ളതല്ല ഒരു 18-18.5 ഉയരത്തുള്ള ചെറുക്കനെ ഞാൻ കൊടുത്തരും അത്രയും വേണ്ട വേണ്ട ലവട ഒരു പിപി ഊതി ഇവിടെ 5 പിപി ഊതിക്കഞ്ഞേ അവിടെ ഒരു ചണ്ട മുഴങ്ങി ഇവിടെ 5 ചണ്ട മുഴങ്ങണം ലവട 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കഞ്ഞേ അവിടെ 500 രൂപ വാങ്ങിച്ചാൽ ഇവിടെ 1000 രൂപ വാങ്ങിക്കഞ്ഞേ ഏയ് ഒന്നും മിണ്ടണ്ട ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയേ അപ്പ ഞാൻ ആ ഗൾഫനായിട്ട് നാളെ ഇവിടെ എത്തും അപ്പ ഞാൻ ആ ദേ ഇനി പോകുന്ന വഴിയേ അവിടെ കേറി പറഞ്ഞേക്കണം നാളെ ഒരു ഗൾഫ് കാരൻ ഇവിടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അവിടെ ആര് കാണാനില്ലല്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കേറി പറയൂ ചെറ്റത്തരം പറയണാ പറയാൻ പറഞ്ഞു പറയണം എന്ന് പറഞ്ഞാ പറയരുത് പറയണ്ട എന്ന് പറഞ്ഞാ പറയണം മനസ്സിലായാ മനസ്സിലായില്ല അപ്പ ഞാൻ ഇതെത്ര നേരമായി ഒരു 1.5 ടൺ സാധനമെങ്കിലും ഇപ്പ അമ്മത്ത് വാരിത്തേറ്റ് കാണും എന്തിനു നാട്ടം അത് ചോദിച്ചാലേ ബോധം കെട്ടി വീഴും അവള് വീഴണം അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗൾഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയത് അതും 10-20 പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിൽ നിന്ന് അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല നിറമുണ്ടെങ്കിൽ മുടിയില്ല മുടിയുണ്ടെങ്കിൽ തടിയില്ല ഏത് പെൺകുട്ടിക്കുണ്ട് ഈ മൂന്ന് ഗുണവും ഉണ്ട് 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 ഈ പെൺകുട്ടിക്കുണ്ട് ഇത് കിട്ടിയെന്ന് മുതൽ എന്തോ ഇവളെന്റെ ഭാര്യ ആയതുപോലെ തോന്നൽ ഇവിടെ നോക്കിക്കോടോ കറക്റ്റ് മാച്ച് അല്ലേ ഞാൻ തീരുമാനിച്ചോ മനോഹര ആദ്യം പെണ്ണ് കാണുക പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യാം പിന്നെ കല്യാണം കഴിക്കാം ഒരു 2 മാസം അണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന വെറുതെ തോന്നുന്നു എഴുതി വെച്ചിരിക്കണ്ടല്ലേ പ്രഭു ഇല്ലാന്ന് അയ്യോ ഇത് ആ പ്രഭു ഇല്ലെന്നല്ല ഇത് പ്രഭു ഇല്ല വീട്ടുപേര് ആ പ്രഭു ദാ വന്നു നല്ല വിദ്യാഭ്യാസം വരി ഒരു കൊലവിളിക്കുള്ള ആളുണ്ടല്ലേ ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടി തന്നെ സ്വന്തം തന്നെ എങ്കി അകത്താട്ട് ഗൾഫി അല്ലേ അതെ ഗൾഫി അവിടെ ഒമാൻ പോയെങ്കിലും ഇപ്പൊ ബിസിനസ്സാണ് അപ്പൊ വർഷാപ്പുകാരൻ തന്നെ മാസം എന്തൊരു കിട്ടും ഒരു 10,000 റിയാൽ കിട്ടും അപ്പൊ കാശ് ആയിട്ടൊന്നും കിട്ടില്ലല്ലേ അല്ല പെണ്ണെന്ത് എത്ര വരെ പഠിച്ച് SSLC അയ്യേ PA പോലും ഇല്ലല്ലേ സാറിനേക്കാൾ 6 ക്ലാസ് കൂടുതലുണ്ട് അല്ല പോളിടെക്നിക്കിൽ ചേർന്ന ഡിപ്ലോമ എടുത്തിരുന്നു അല്ല പെണ്ണിനെ കണ്ടില്ല ഇയാൾക്ക് എന്തിനത്ര ധൃതി പെണ്ണിനെ കാണാൻ നീ തന്നെ അല്ലടേ ചെറുക്ക കൊച്ചച്ചൻ അച്ഛൻ ഞാനാ അച്ഛന്റെ അച്ഛന്റെ പേര് രാമൻകുട്ടി മരിച്ചുപോയി എന്തരായിരുന്നു ജ്വാലി കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു കർഷകൻ 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 അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ ആ കുഞ്ഞിക്കണ്ണന്റെ അച്ഛൻ അത് ഓർമ്മയില്ലല്ലേ അല്ല അതിലെന്താ ഇത്ര പ്രസക്തി അത് തറവാടിത്തം അറിയാവല്ലേ പാരമ്പര്യമുള്ളവരാണെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും മുൻ തലമുറക്കാരുടെ പേര് പറയും ഉദാഹരണത്തിന് നമ്മുടെ വേരിത്തമ്പി തവള എന്തൊരു തവളെങ്കിലും ആവട്ടെ ലവന്റെ തുടർച്ചക്കാരനെ ലവനെ ഓർക്കണില്ലേ പേര് പറയണില്ലേ അതുപോലെ യവനെങ്കിലും നിനക്കൊക്കെ ഉണ്ടോടെ പെണ്ണെത്തി അതെന്റെ പെണ്ണാടേ അകത്താട്ട് കാറിലും പറയിലൊക്കെ കല്യാണം കഴിയെങ്കിൽ അല്ല പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഏവന് ഇഷ്ടപ്പെട്ട് പെണ്ണിന്റെ തന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പൂപ്പ ഞങ്ങൾക്ക് വേണ്ടത് നല്ല 1-ാം തരം തറവാടികളാണ് കേട്ടാ നിനക്കൊന്നും അത് ഇല്ലല്ലേ ഞങ്ങളുടെ തറവാടത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരാ നിങ്ങളുടെ തറവാടത്തം എന്താണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്റെ തറവാടത്തം പറയാം നീ ആരാടേ കാര്യം പോടിയകത്ത് കുറച്ചുകൂടി സൗമ്യമായി സംസാരിക്കണം അതെ ഞാനത് പറഞ്ഞു വരായിരുന്നു കണ്ണി കണ്ട ചണ്ടികൾക്ക് പെണ്ണാലോചിക്കാനുള്ള അല്ല എന്റെ വീട് ഗൾഫിൽ പോയി പൊരിവെയിലത്ത് പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ട് ഇതുപോലുള്ള ബന്ധം അന്വേഷിച്ച് ഈ അച്ഛന്റെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കളയരുത് മോനെ വാ വാ തന്നെ തന്നെ ചെല്ലി ഉറുത്തിയെ കെട്ടി കൂടെ 1 മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോകണമെന്ന് കരുതി വന്നവനാ ഞാൻ 1 മാസത്തേക്കാണെങ്കിൽ തൽക്കാലത്തെ കൊരണത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാ ചെറ്റത്രം പറയാടോ അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ ഒരു കാര്യം പറ 1 മാസത്തേക്ക് ഒരു ചെക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാർ ഇത്രക്കാരനാണ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതിനല്ലടോ
ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയ ചക്കൻ ആ പ്രഭാകര പ്രഭുവിന്റെ മകളുടെ കല്യാണമാണ് ഇനി എന്റെ സ്വപ്നം ഒരു കാരണം തടിച്ചാൽ മറുകാരണം കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ മഹാ ബലിയാണ് സാർ ഞാൻ പറഞ്ഞ ചക്കനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട് സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞാട്ടെ ഞാൻ എഴുതിക്കോളാം എഴുതിക്കോ തെണ്ടിയിൽ തെണ്ടി തെണ്ടിയിൽ തെണ്ടി അതായത് അതെ ദരിദ്രവാസിയിൽ ദരിദ്രവാസി ദരിദ്രവാസിയിൽ ദരിദ്രവാസി അതായത് ജിനി തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത അതും ടീച്ചി ചെറ്റയിൽ പരമചെറ്റ ചെറ്റയിൽ പരമചെറ്റ അത് സിപിസി സാറേ അതേടോ എന്റെ അച്ഛന്റെയും എന്തുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിച്ചു വിട്ട് അവന്റെ മകള് കെട്ടുന്നത് ഇങ്ങനെ ഉത്തരം തന്നെ ആയിരിക്കണം അല്ലേടോ അങ്ങനെയും ആവാ തനിക്ക് ഞാനൊരു 25,000 രൂപ അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും എനിക്കത് പോരാ പോരേ ആ പിന്നെ എനിക്കൊരു 50,000 രൂപ കിട്ടണം അപ്പൊ മറക്കണ്ട കള്ളുകുടിയൻ പെണ്ണുപിടിയൻ തല്ലുകൊള്ളി താൻ തോന്നി ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ ഉണ്ട് ഒരാളുണ്ട് മച്ചാൻ മാട്ടുപ്പെട്ടി മച്ചാൻ